തുലാമാസത്തിലെ ആയില്യം സർപ്പപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ദിവസമാണ്. അത് മണ്ണാറശാല ആയില്യം ആണല്ലോ. അതായത് 2022 നവംബർ മാസം 16 തീയതി, അതായത് 1198 തുലാമാസം 30 തീയതി ബുധനാഴ്ചയാണ് ഈ വർഷത്തെ ആയില്യം. ആയില്യത്തിന് പഴയകാലം തൊട്ട് വളരെയധികം പ്രസക്തിയുണ്ട്. കാരണം ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നത് സർപ്പങ്ങളാണ്. അപ്പം ഈ സർപ്പങ്ങളെ അല്ലെങ്കിൽ ഈ പാമ്പുകളെ സംരക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ പഴയ കാലം മുതൽക്ക് നമ്മൾ കാവുകൾ നിലനിർത്തി പോന്നിരുന്നു അല്ലേ. വലിയൊരു സങ്കല്പമാണ് കാവുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ദേശത്ത് കുറച്ചെങ്കിലും ഇന്ന് കാടുകളും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സർപ്പക്കുളം, ഇപ്പം വെള്ളം, അതുപോലെ തന്നെ പഴയകാലത്ത് നമ്മൾ സർപ്പങ്ങളെയൊക്കെ അല്ലെങ്കിൽ പാമ്പുകളെയൊക്കെ തല്ലിക്കൊല്ലുമായിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു വ്യവസ്ഥ ഒരു കാടുണ്ടെങ്കിൽ അവിടെ അതുങ്ങൾ സ്വൈരമായിട്ട് വിഹാരം നടത്തും. അവർക്ക് വലിയ ശല്യമില്ലാതെ നാട്ടിലിറങ്ങാതെ അവർ നമ്മുടെ എപ്പോഴും നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു ഗുണമായിട്ട് നിലനിൽക്കുമായിരുന്നു. അതുകൊണ്ട് ആ പ്രകൃതിയുടെ ആ ഒരു പച്ചപ്പിനും അതുപോലെ തന്നെ ജലസ്രോതസ്സിനും വേണ്ടിയായിരിക്കാം പഴയകാലത്ത് സർപ്പക്കാവുകൾ. പഴയകാലത്ത് എല്ലാ ഗ്രാമങ്ങളിലും സർപ്പക്കാവുകൾ ഉണ്ടായിരുന്നത് അല്ലേ. നമുക്ക് ആ സർപ്പക്കാവുകൾ എത്രത്തോളം ഗുണം ചെയ്യുന്നു എന്ന് ഇന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഫ്ലാറ്റുകളുമൊക്കെ വന്നപ്പോഴത്തേക്കും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കുറച്ച്, ഇപ്പം മണ്ണാറശാലയിൽ തന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, സർപ്പസങ്കേതങ്ങളിലെല്ലാം കുറച്ച് കാടും അവിടെ ഒരു നല്ല കാലാവസ്ഥയും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഭക്തിക്കുപരിയായിട്ട് തന്നെ, ശാസ്ത്രീയമായിട്ട് തന്നെ ഈ സർപ്പസങ്കേതങ്ങൾ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ സർപ്പങ്ങൾ, സർപ്പങ്ങളെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ജ്യോതിഷപ്രകാരം ഒരു പ്രണയത്തിൻ്റെ ഒരു ഗ്രഹമാണ് രാഹു എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് നമുക്ക് അമ്മയോടുള്ള ആ സ്നേഹമാണെങ്കിലും കൊള്ളാം, മക്കളോടുള്ള സ്നേഹമാണെങ്കിലും കൊള്ളാം, കുടുംബത്തോടുള്ള സ്നേഹമാണെങ്കിലും രാഷ്ട്രത്തോടുള്ള സ്നേഹമാണെങ്കിലും ഒക്കെ നമുക്ക് ഈ രാഹു എന്ന് പറയുന്ന ഗ്രഹത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതുതന്നെയാണ് അപ്പം നമുക്കെന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആയില്യത്തിന് ആ സർപ്പദേവതകളെ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് ആ കുടുംബത്ത് ഒരൈക്യം നിലനിർത്താനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് മാത്രം ഐക്യം നിലനിൽക്കുമെന്ന് ഞാൻ പറയുകയല്ല, അങ്ങനെ നിങ്ങൾ ധരിക്കരുത്. നമുക്കതിനുള്ള ഇപ്പോൾ ഒരുപാട് ദേഷ്യം വരുന്നവരാണെങ്കിൽ ആ ദേഷ്യത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുമായിട്ട് നന്നായിട്ട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ മുത്തശ്ശിയോട് സംസാരിക്കുന്നില്ല, അതൊക്കെ നമുക്കൊരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ അത്തരം കാര്യങ്ങളെയൊക്കെ വരാതെ നമുക്ക് ആ സർപ്പദൈവങ്ങൾ സംരക്ഷിക്കും എന്നാണ് വിശ്വാസം. അപ്പോൾ അതിനുവേണ്ട ചില ആചാരക്രമങ്ങൾ നമ്മൾ പാലിക്കുന്നത് നല്ലതാണ്. അതുമാത്രം ഒന്ന് സൂചിപ്പിക്കാം. അതായത് ആയില്യത്തിൻ്റെ തലേദിവസം വൈകുന്നേരം തൊട്ട് നമ്മൾ വ്രതമെടുക്കുക, ഒരു കുളിച്ച് ശുദ്ധമായി സർപ്പദൈവങ്ങളെ അല്ലെങ്കിൽ ശിവനെ പ്രാർത്ഥിക്കുക. ശിവനെ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം നമ്മൾ സർപ്പമുള്ള ക്ഷേത്രങ്ങളിൽ, ഇപ്പം നിങ്ങളുടെ മണ്ണാറശാലയ്ക്ക് എല്ലാവർക്കും പോകാൻ സാധിക്കില്ല അവിടുത്തെ തിരക്കുമൊക്കെ കാരണം. പിന്നെ മണ്ണാറശാലയിൽ ഒരു പ്രത്യേകതയുണ്ട്, അവിടെ ഒരു നമ്മുടെ ആചാരത്തിന് പഴയ കാലം തൊട്ട് ഒരു വിപ്ലവം എന്നൊക്കെ പറയാവുന്നതുപോലെ തന്നെ ഒരു സ്ത്രീയാണ്, ആ ഒരു അമ്മയാണ് അവിടുത്തെ പൂജകൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയി തൊഴുകയാണെങ്കിൽ അത് കൂടുതൽ പുണ്യമായിരിക്കും. ഇനി ഇല്ലെങ്കിൽ തന്നെയും നിങ്ങളുടെ അടുത്ത് എല്ലാ സ്ഥലത്തും തന്നെ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചിട്ട് ഇതുപോലത്തെ സർപ്പസങ്കേതങ്ങളുണ്ടാവും. നിങ്ങളവിടെ പോയിട്ട് ആ സർപ്പസങ്കേതങ്ങളിൽ പ്രാർത്ഥിക്കുക. അവിടെ അഭിഷേകം ഉണ്ടാവും, മഞ്ഞപ്പൊടി അഭിഷേകം ഉണ്ടാവും, തളിച്ചുകുടയുണ്ടാവും, നിവേദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശുദ്ധമായിട്ട് സർപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, സർപ്പക്കാവ് ഉണ്ടാക്കുന്നത് തന്നെ ആ പ്രദേശം വൃത്തിയായി കിടക്കാനാണെന്നാണ് പറയുന്നത്. കാരണം സർപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെ പേടിച്ചിട്ട്, വിശ്വാസങ്ങൾ കൊണ്ടൊന്നുമല്ല, അതിനെ പേടിച്ചിട്ട് ആൾക്കാർ അവിടെ തൂത്തുവാരി വേസ്റ്റ് ഇടുവോ അല്ലെങ്കിൽ മോശമായ രീതി ചെയ്യില്ല എന്നും, ആ ഒരു ശുദ്ധി നമ്മൾ സർപ്പക്കാവുകളിൽ പരിപാലിക്കണം. അത് നമ്മുടെ ഗ്രാമത്തിൻ്റെ ആണേലും ആ ദേശത്തിൻ്റെ ആണേലും അഭിവൃദ്ധിക്ക് എന്നും ഉത്തമമാണ്. ഇതൊക്കെ ഒരു ശാസ്ത്രമാണ്, അല്ലാതെ ഇത് വിശ്വാസവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ നമ്മൾ സർപ്പസങ്കേതത്തിൽ കൊടുക്കുന്ന നമ്മുടെ വഴിപാടുകളും അതുപോലെ ശുദ്ധമായിരിക്കണം. അപ്പോൾ അങ്ങനെ ശുദ്ധമായിട്ട് കൊടുക്കുക ആകുമ്പോഴാണ് നമുക്കത് ഒരു നമ്മുടെ മനസ്സിന് ആ ഒരു ശുദ്ധി ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ മനസ്സിൻ്റെ സംതൃപ്തിയാണ് വഴിപാട് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത്, അല്ലാതെ വലിയ നേട്ടങ്ങളല്ല. അപ്പോൾ നമ്മൾ ശുദ്ധമായിട്ട് മഞ്ഞൾ പൊടിച്ച് നമ്മൾ സമർപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല ശുദ്ധമായ മഞ്ഞപ്പൊടി കൊടുക്കാം, അതുപോലെ കരിക്ക് കൊടുക്കാം,
ശുദ്ധമായ പശുവിൻ പാൽ കൊടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സർപ്പസങ്കേതങ്ങളിൽ സമർപ്പിച്ച് നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലമെങ്കിലും നമുക്ക് ആ ഒരു മനസ്സിൻ്റെ ആ ഒരു നിറവ് നമ്മളുടെ ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും നമ്മളെക്കൊണ്ട് ഇപ്പം നമ്മളോട് ഇങ്ങോട്ട് ചെയ്യുന്നവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മളാൽ ഒരു പ്രശ്നം ഉണ്ടാക്കാതെയും നമുക്ക് മനസമാധാനത്തോടെയും നമ്മുടെ കുട്ടികളോടാണേലും നമ്മുടെ കുടുംബത്തോടാണേലും നമുക്ക് സഹകരിക്കാനും നാട്ടിലും നല്ല രീതിയിൽ സഹകരിക്കാനും നല്ല ഒരു സഹജീവിയായി നമുക്ക് ജീവിക്കാനും കുറേ കാലമെങ്കിലും സാധിക്കും. അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ വരുന്ന മണ്ണാർശാല ആയില്യത്തിന് സർപ്പപ്രീതിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ആ സർപ്പദൈവങ്ങളുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവാൻ ശ്രമിക്കുക. നമസ്കാരം.